ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോണിൽ നമ്മൾ പലതരത്തിലുള്ള പാസ്വേഡ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പാറ്റേൺ, പിന്ന്, ഫേസ് ലോക്ക് അങ്ങനെ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. ഇതിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തമായി കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു പാസ്വേഡ് ഇപ്പോൾ എൻ്റെ ഫോണിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ ഫോൺ ലോക്കാണ്, ജസ്റ്റ് ഒരു പിക്ക് മാത്രമാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഒരു പിക്കിൽ ഞാൻ ചില സ്ഥലങ്ങളിൽ അത് പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ്, അതായത് ടച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് എൻ്റെ ഫോൺ എനിക്ക് ലോക്ക് അൺലോക്ക് ആവുന്നത്. ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ലോക്ക് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാം. വളരെ സിമ്പിളായിട്ടൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ തന്നെ നമുക്ക് ഈ ഒരു ലോക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്നൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്ക്രീൻ ലോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു പേജ് ഓൺ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ കുറേ വട്ടം നീക്കി കൊടുക്കുക. എട്ട് ലാസ്റ്റിൽ നമുക്കൊരു ഗോ എന്ന് വരും. എട്ട് ലാസ്റ്റ് പേജായിട്ട് ഒരു ഗോ വരും. ഈ ജസ്റ്റ് ഗോ ക്ലിക്ക് ചെയ്യുക. ഗോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിവിടെ വീണ്ടും ഒരു അലോ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പെർമിഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതിന് വേണ്ടി നമുക്ക് അലോ പെർമിഷൻ വരും. ജസ്റ്റ് നമ്മൾ അലോ പെർമിഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക് അടിക്കുക. വീണ്ടും ജസ്റ്റ് ഒരു അലോ വരും. വീണ്ടും ഒരു അലോ കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലിക്കേഷൻ റെഡി ചെയ്യും. ഇപ്പോൾ ഇതിൽ നമുക്ക് കമ്പനി വക രണ്ട് ഫോട്ടോ തന്നിട്ടുണ്ട്. ഇനി അതല്ല, നമ്മൾ തന്നെ ഫോട്ടോ വേണം. നമുക്ക് ഗാലറിയിൽ നിന്ന് നമ്മുടെ ഫോട്ടോയോ നമ്മുടെ കുട്ടികളുടെ ആരുടെയും ഫോട്ടോ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതേലും തരത്തിൽ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൈ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം നേരെ ഗാലറിയിലേക്ക് പോകും. ഗാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ മൈ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ ഇവിടുന്ന് തന്നെ ഒരു ഫോട്ടോ, ഈ ഒരു മൊയലിൻ്റെ ഒരു ഫോട്ടോയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നാല് വട്ടം ഇവിടെ നിൽക്കണം. ഈ ഒരു ഫോട്ടോയിൽ എവിടെയാണോ നാല് തവണ നമ്മൾ ക്ലിക്ക് ചെയ്യണത്, അതാണ് നമ്മുടെ പാസ്വേഡ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നാല് തവണ ക്ലിക്ക് ചെയ്യണത്, ആദ്യം രണ്ടും, ഒന്ന് രണ്ട് എന്നുള്ളത് അതിൻ്റെ ചെവി, മൂന്ന് ലവ് ചിഹ്നം, നാല് എന്നുള്ളത് നമ്മളെ ഈ സ്പൂണ്. ഇത് നമ്മൾ ഒരു വട്ടം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഓക്കെ കൊടുക്കാൻ വേണ്ടി പറയും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ഒരു തവണയും കൂടി കൊടുക്കാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മൾ ഒരു തവണയും കൂടി അതേപോലെ തന്നെ ഒരു തവണയും കൊടുക്കുക നാല് വട്ടം. അതിനുശേഷം വീണ്ടും ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഫിനിഷ് എന്ന് വന്നു, ജസ്റ്റ് വീണ്ടും ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത് പാസ്വേഡ് മറന്നുപോയി, നമുക്ക് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്പർ ലോക്ക് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഞാനിതിന് 1 2 3 4 എന്നുള്ള ഒരു പാസ്വേഡ് കൊടുക്കുകയാണ്. അത് തന്നെ ഒന്നുകൂടി നമ്മൾ കൊടുക്കുക. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ടച്ച് റെഡിയായി. പിന്നെ ഫോണിൻ്റെ ലോക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിന് പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആ ഒരു പിക്ക് മാത്രമാണ് നമ്മളെ ഡിസ്പ്ലേയിലുള്ളത്. നമ്മുടെ ഫോണിന് ലോക്കാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ആ ഒരു കറക്റ്റ് സ്ഥലത്ത് തൊട്ടാൽ, അത് ആ കറക്റ്റ് സ്ഥലത്ത് നമ്മൾ പ്രസ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ആ ഫോണിൻ്റെ പാസ്വേഡ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ആ ഒരു പിക്കിൽ നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്, അതേ രീതിയിൽ നമ്മൾ പ്രസ് ചെയ്താൽ മാത്രമാണ്, അതായത് രീതിയിൽ നമ്മൾ ടച്ച് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പാസ്വേഡ് ഇട്ട് ധൈര്യത്തിൽ ആർക്കും നമ്മുടെ ഫോണ് കൊടുക്കുക. കാരണം ഇപ്പോൾ എത്ര പെട്ടെന്നൊന്നും ആർക്കും അതിൻ്റെ പാസ്വേഡ് കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടൊരു വീഡിയോ എന്ന് കേസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആയി വരുന്നതുവരെ ഗുഡ് ബൈ.